ഒരു ബോക്സ് ഏൽപ്പിച്ചായിരുന്നു, നാട്ടില് 1.5 ലക്ഷം രൂപയുടെ സാധനമാണ്. ദീപു ഒക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട്, അടിപൊളിയാണ്. നമ്മുടെ ഫുഡ് ഐറ്റം വന്നിട്ടുണ്ട്, മീൻ ഫ്രൈ ഉണ്ട്, കാണാം. ചേച്ചി പെണ്ണ് ഓരോന്ന് പോയി പറക്കിക്കൊണ്ട് വരുന്നുണ്ട്. ആദ്യം വെച്ചത് തന്നെ വെച്ചാൽ മതി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ദീപാവലി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാട്ടിൽ പോകുന്നതിന് മുമ്പുള്ള കുഞ്ഞൊരു ഷോപ്പിംഗ്. സത്യത്തിൽ പോയി കറക്കം എല്ലാം കഴിഞ്ഞു വന്നിട്ടാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. നമ്മള് ചുമ്മാ നടക്കാൻ പോയതാ കേട്ടോ, നടക്കാനായിട്ട്. ദീപാവലി അല്ലേ, എല്ലാം ഒന്ന് കാണാലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് പുറത്തു പോയതാ. പക്ഷെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും പതുക്കനെ പതുക്കനെ ഓരോന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ വാങ്ങി 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 വലിയൊരു ഒന്ന് കവറായി. അപ്പൊ നാട്ടിലോട്ട് കുറെ ഏറെ സാധനങ്ങളെല്ലാം മേടിക്കുന്നുണ്ട്, മാളക്കുട്ടിക്കും എന്റെ ബന്ധുക്കാർക്കും നമ്മുടെ ആരോ മോനും കൊറേ സാധനങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് മേടിക്കണ്ടേ. എന്തൊക്കെയാന്നൊക്കെ കാണുമ്പോ വീഡിയോ കാണുമ്പോ അറിയാം. എല്ലാം കാണുമ്പോ എല്ലാം മേടിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. വെളിയിലോട്ട് പോകുമ്പോ കുറേശ്ശെ മേടിച്ചു വെക്കുക. പിന്നെ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുണ്ട്, നമ്മളിനി കുറച്ച് ദിവസം കൂടിയ ദുബായിലുള്ളു. അപ്പം ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോയില്, ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്തേക്കാം. അപ്പൊ വിളിച്ചാ മതി. ഇന്നാണേലും കുറച്ചുപേരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു ബർദുബായ് സൈഡിലൊക്കെ വന്നപ്പോഴാ വിളിച്ച്. അപ്പൊ അടിപൊളി ഒരു വീഡിയോ ആണ്. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോലെ കൊള്ളാം. ഏതൊരു ഇഷ്ടമുള്ള എടുത്തു വെച്ചോ. കണ്ണ പണ്ണി ഇങ്ങനത്താ കൂട്ടമ്മ വരും. സിംഗോ, അമ്പത്തൂർ സിംഗോ, കുഴപ്പമില്ല. നോക്ക്, ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ടല്ലോ. ഏതെങ്കിലും എടുത്ത് നോക്കിക്കോ. ഇവിടെ ഒരാൾ ഏതാണ്ടൊക്കെയോ പറക്കുന്നുണ്ട്. എന്റെ ഷർട്ടും വലിച്ചു കയറ്റി വന്നേക്കുക. വാച്ച്, ഇതൊക്കെ നോക്കിയാലോ. ഇത് കൂടെ നമ്മൾ പറഞ്ഞ് മേടിച്ചിട്ട് പോയായിരുന്നു കഴിഞ്ഞ വർഷം. ബുർജ് ഖലീഫ കണ്ണേ, ഇതേ അത്ഭുതങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. എടുത്താലോ. എടുത്തോ ഗ്ലാസ്. പക്ഷെ ഇത് കൊള്ളാണേ. ഇരിക്കട്ടെ, ഇനി ചേച്ചി എനിക്ക് വേണ്ടി ഒരെണ്ണം സെലക്ട് ചെയ്തേ. വെച്ചു നോക്കിയേ, അതെന്നെ സാധനമാ. അത് ചാത്ത സാധനമാ, കൊള്ളില്ല. എന്റെ മുഖത്തിന് ചേരില്ല. ചെറുതെടുക്ക്. ചെകുത്താൻ സാധനം ഉണ്ട്, ചാത്ത സാധനം. അത് അത് ശരിയല്ല. കുറച്ചുകൂടെ കണ്ണു കാണാവോ. അപ്പൊ ഞാൻ നോക്കി ഓർമ്മ എടുക്കട്ടെ. ഇന്ന് പിടിച്ചേ എല്ലാം ബുർജ് ഖലീഫ, മറ്റേ ആ ഹോട്ടല് ഇതുണ്ടോ, ദുബായ് മ്യൂസിയം, അതിന്റെ ഒക്കെ സെറ്റപ്പാ. എല്ലാം അടിപൊളി സാധനങ്ങളാ. പിന്നെ മേടിക്കാൻ. ഞാൻ ഇവിടെ വന്നപ്പോഴേ ഒരു സൈഡിലോട്ട് വലിഞ്ഞൊരു പോക്കായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോ ചേച്ചി അന്നേരം എന്നെ പറപ്പിച്ച്. എടി, കൈമാശം നമ്മൾ നോക്കിയിട്ട് കിട്ടിയില്ല. അതിന്റെ ഒരു സെറ്റ് എടുക്കുവാണെങ്കിൽ നമുക്കത് ഫിനിഷ് ചെയ്യാം നമ്മുടെ ഡൈനിങ് റൂമില്. അത് ചവിട്ടായിരുന്നല്ല, പിച്ച ഒട്ടിക്കുന്ന ടൈപ്പാ. അത് വേറെ, അമ്മ ഉദ്ദേശിച്ച വേറെ. ഇതിന്റെ ഒരു സെറ്റ് എടുത്തെടി, ഒരെണ്ണം മതി. എടുക്കാൻ പറ്റുമോ? ഒരേ ഒരെണ്ണം മതി, ഒരേ എണ്ണം മതി. യുഎയുടെ ഫ്ലാഗ്, ഒരേ എണ്ണം മതി. അടിയിലോട്ട് വെക്കാം, അത് കുഴപ്പമില്ല. നമ്മുടെ അത് ഫിനിഷ് ചെയ്ത കഴിഞ്ഞ നമ്മൾ 3 എണ്ണം കൊണ്ടുതന്നെ അത് പിടിപ്പിച്ചിട്ട്. ആ സെയിം സാധനം തന്നെ. ഇല്ല, സെയിം അത് തന്നെ. ഇപ്പൊ കാടും പടലൊക്കെ മേടിക്കാൻ തുടങ്ങി എന്റെ ഇഷ്ടത്തിന് കൊട്ട നിറഞ്ഞ്, ഉള്ളു നിറഞ്ഞ്. ഇഷ്ടംപോലെ ടെഡി ബിയറും പാവകളും എല്ലാം ഉണ്ട് കേട്ടോ. ഇനി ഒരുപാട് മേടിക്കണ്ട്, പോട്ടെ. അതെന്നാ അടുത്ത വീഡിയോ കാണുമ്പോ അറിയാലേ. ഇഷ്ടംപോലെ സാധനങ്ണ്ട്. എടി, ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ അടിപൊളി. എടി, നമുക്ക് വെയിറ്റും കൂടെ നോക്കണം. അത് കൊള്ളില്ല.
കളറില്ല. അയ്യോ ഇത് നോക്കി, എന്റെ പല്ലൊക്കെ നോക്കി. ചേച്ചി പെണ്ണ് ഓരോന്ന് പോയി പറക്കിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ആർക്കെങ്കിലും കൊടുക്കാം. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ട് കേട്ടോ, കൊറേ ഏതാണ്ടൊക്കെ മേടിച്ചോണ്ട് ചെല്ലുന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കും ലിസ്റ്റിൽ നിന്നിട്ട്. ആ ചേച്ചി ആദ്യം ചെറിയ പെട്ടി എടുത്തു, ഇപ്പൊ വലിയ പെട്ടിയായി. നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങ് എടുത്തോണം, അത്രേ ഉള്ളൂ. കൂടുതൽ നോക്കേണ്ട കാര്യമില്ല, വിളിക്കുന്നുണ്ട്. ചെല്ല് ഇതും പിടിച്ചിട്ട് പോക്കോ, എടുത്തോ. കർട്ടൻ മേടിക്കണോ? കർട്ടനൊക്കെ മേടിക്കുന്നുണ്ട് ഹാളിടാൻ വേണ്ടി. കളറൊക്കെ ഓക്കെ ആണോ? ഉറപ്പിച്ചോ. വാഷിംഗ് മെഷീന്റെ കവർ കാണിച്ചേ. ഇത് മൂന്ന് ടൈപ്പ് ഉണ്ടല്ലോ, ഇത് ഏത് ടൈപ്പാ? നമ്മുടെ ഈ ടൈപ്പാ സെൻട്രി കാണുന്നേ ആണോ? പപ്പാനെ ശ്രദ്ധിച്ചു, പപ്പ അവിടെ ഇവിടെ പോയി എല്ലാം പറക്കുന്നുണ്ട്, എല്ലാം കൊണ്ടുവന്ന് കൂടക്കകത്ത് ഇടുന്നുണ്ട്. ആ നമ്മള് വീട്ടിൽ ഇരിപ്പുണ്ട് ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം കൊണ്ടുവന്നൊക്കെ ഇരിക്കുക, അതുകൊണ്ട് അതൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഇനി അപ്പുറത്തോട്ട് പോവാം. ഈ കളർ കാണോമേ? ഈ ടൈപ്പ് കാണോ? ഡൈനിങ് ടേബിൾ തൂക്കാനൊക്കെ എടുക്കാം. ഇവിടെ കൊറേ കളർ ഉണ്ട് നോക്കിയോ. വല്ലതും പൈസ വരണല്ല, അപ്പൊ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ കൊള്ളാം. നോക്കണം കുട്ടമോൻ, ഇതിന് മുമ്പ് ഇത് കൂട്ടി നാലഞ്ചനം പറക്കണ്ട് പോയായിരുന്നു. ഇതിങ്ങളെ കൊണ്ട് തോറ്റ്. എന്തുവാടോ താൻ്റെ അപ്പനെ? അത് കൊള്ളാം. എന്നാത്തിനാ പുറം ചൊറിയാനോ? ഇത് നമുക്ക് അതിന് വേണ്ടിട്ടുള്ളതാ. അത് നല്ല നല്ല മൂഞ്ചി. എന്നാ മേടിച്ചാലോ? വേണ്ട, വെച്ചിട്ട് വിടാ. വെക്ക 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 പോ, വേറെ സമയം കളയാതെ. പനിയെ ഒരു ബോക്സ് ഏൽപ്പിച്ചായിരുന്നു, നാട്ടില് 1.5 ലക്ഷം രൂപയുടെ സാധനമാ. ഞാൻ ചോദിക്കുവായിരുന്നു മോനെ അത് കയ്യിലുണ്ടോടാന്ന് ചോദിക്കുവായിരുന്നു. കയ്യിലുണ്ടോടാ? പേടിക്കുന്ന കാര്യമില്ല. അമ്മ കൊറേ സാധനം മേടിച്ചോട്ടെ, പപ്പ ഇപ്പം തള്ളിച്ചാണ് പരിപാടി. ഉന്തുവണ്ടി തള്ളുന്ന കാര്യം കേട്ടോ പറഞ്ഞേ, അല്ലാതെ തള്ളിച്ചല്ല. അതേ ഉള്ളല്ലേ, ചുറ്റും മാത്രോ? എന്റെ ദൈവമേ, ഏതൊരു ഇഷ്ടമാണ് സാറിന്? എടുത്തോ. സാധാരണ അമ്മയും എപ്പോഴും അതൊന്നും പോയി പിടിച്ചു കഴിയുമ്പോ ചേച്ചി പറപ്പിക്കാറാ പതിവ്. ഇന്ന് ചേച്ചി കിളികളെ തുറന്നു വിട്ടോ, അല്ല അങ്ങ് വിട്ടേക്കോ. അതെ ഇഷ്ടമാണ് സാറിന്, അവരുടെ ഇഷ്ടത്തിനുള്ള എല്ലാ സാധനവും ഉണ്ട് താനും കേട്ടോ. ഇഷ്ടപ്പെട്ടോ നിനക്ക്? മേടിക്കണ്ടോ? ഭയങ്കര ഒച്ചയാ, തുറക്കുമ്പോ എല്ലാരും നോക്കില്ലേ. എന്നതാ അവിടെ പരിപാടി? ഇതിന്റെ തന്നെ ഇട്ടു വെക്കാനുള്ള അതിന് പഴങ്ങൾ ഇടാൻ വേണ്ടി നമുക്ക് അവിടെ ഉണ്ടല്ലോ ഓൾറെഡി. ഇഷ്ടംപോലെ എടുക്കാത്ത സാധനങ്ങൾ ഇരിപ്പുണ്ട്. ആദ്യം വെച്ചത് തന്നെ അങ്ങ് വെച്ചാ മതി. മോളമ്മ കറപ്പെടുത്ത് വെച്ചിട്ട് നോക്കി നിക്കുന്നു. ആണോ ഇത് മറ്റേ റബ്ബറിന് ഷെയ്ഡ് ഇട്ട പോലെ ഉണ്ട്. കറക്റ്റ് ധാരണ അല്ലേ? അതായിരിക്കും. ഇതിന് പാവയാണോ? ചത്തിരിക്കുവാണോ? 10 മിനിറ്റ് ആയിട്ട് ഈ സാധനം എടുത്തു വെച്ചിട്ട് ഞാൻ അനങ്ങാതെ സ്റ്റക്കായിട്ട് നിക്കുവാ. പാവ നിക്കുന്നവരെ, ഏഹ് പാവയാന്ന് നിക്കട്ടെ, ആരും ഒരു മൈൻഡും ചെയ്യുന്നില്ല.
ഒരു ഒരു ചെറിയ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചോക്കണം 50 ഏഡി വിൽക്കാൻ വേണ്ടി. നമ്മുടെ കുറെ കുഞ്ഞുപിള്ളേരൊക്കെ ഉണ്ട്, അപ്പൊ അവർക്കൊക്കെ പറ്റിയ സംഭവം നോക്കുമായിരുന്നു കേട്ടോ. നല്ല കുറഞ്ഞ വിലയുള്ളൂ, 1400 രൂപയൊക്കെ ആവുള്ളൂ ഇതിനൊക്കെ. ചൂട് നീക്കും സ്വെറ്റർ ടൈപ്പേ അങ്ങനത്തെ. അതെ അതെ, ഏറ്റവും ചെറുത് 400 രൂപ, പിന്നെ 1000-1500 അങ്ങനെയൊക്കെ വിലയാ. നല്ല വിലയാ, കുഞ്ഞു കുട്ടി ഉടുപ്പൊക്കെ കിടപ്പുണ്ട്, നല്ല വർക്കുള്ള എല്ലാ കളറും ഉണ്ട്. അപ്പം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട്, 3-4 കവർ നിറച്ച് സാധനങ്ങളാണ്. എന്നിട്ട് അതായതേ ഇവിടെ നെസ്റ്റോയിലും കാലിഫോറിലും പിന്നെ തലാലിലൊക്കെ പോണോന്നുണ്ട്, എല്ലാം കൊണ്ടുപോകാം. പക്ഷെ ഇപ്പൊ ചെറിയൊരു ഷോപ്പിംഗ് പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ആ പോകാന്ന് പറഞ്ഞു. ചെറിയ ഷോപ്പിംഗ് ആണ് ഈ കാണുന്നത്. ചെറിയ ഷോപ്പിംഗ് കേട്ടോ, ചെറുത്. ഇത് ചെറുതാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കും? അതെ, പിന്നെ സമയം പോലെ നമ്മൾ പതുക്കെ പതുക്കെ മേടിച്ച് വെക്കാൻ പോകും ഓരോന്നോരോന്ന്. ഇന്ന് ഷോപ്പിംഗ് ആയിട്ട് ഇറങ്ങിയതല്ല, ചുമ്മാ ഒന്ന് കറങ്ങി ഇവിടെ ഒക്കെ ഒന്ന് കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞോണ്ട് ഇറങ്ങിയത് സത്യം പറഞ്ഞാ. പക്ഷെ ഇവിടെ വന്നപ്പോ അവസ്ഥ ഇതായിപ്പോയി. അപ്പം എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരുന്നു. നമുക്ക് വീഡിയോ നാളെ വരുള്ളൂ. ഇന്നാ ദീപാവലി, നമുക്ക് ദീപാവലി ഒന്നുമില്ല. നടക്കാം, നമുക്ക് ഇവിടെ വല്ല ആഘോഷം കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഞാൻ ആ വാതിക്കൽ നിൽക്കുവായിരുന്നു, ഇവര് വലിയ പേര് ചെയ്യാൻ പോയപ്പോഴേ ഞാൻ ആ വാതിക്കൽ നിൽക്കുവായിരുന്നു. അന്നേരം ഒരു വലിയ ഒരു ബോക്സ് നിറച്ച് ജിലേബിയോ ജിലേബിയോ ലഡു ഒക്കെ കൊണ്ടുതന്നു. അന്നേരം ഒരു പയ്യൻ എനിക്കും കൊണ്ടുതന്നു. ഞാൻ ഷർട്ട് ഇട്ടിട്ടേ അവനെ കാണാൻ നല്ല രസമുണ്ട്. അതുകൊണ്ടാ അതുകൊണ്ടാ കൊണ്ട് തന്നത്. എനിക്ക് കൊണ്ട് തന്നു. അന്നേരം ഞാൻ ഏത് നാട്ടിൽ പോയാലും മനുഷ്യർക്ക് എന്നെ ഇഷ്ടമാണെന്ന് മനസ്സിലായല്ലോ. എടോ ഇത് കൊള്ളാടോ, നല്ല ഉപ്പുപ്പിയാടോ. ഇപ്പൊ മേടിച്ച തന്നെയാണോ ഇത്? അതോ ഇപ്പൊ മേടിച്ചാ? എന്നാ ആളെക്കുട്ടി കൂടെ പറഞ്ഞു മേടിക്കാൻ. ഇത് കൂട്ട് കണ്ടില്ല, ചെറിയ സൈസ് ഇല്ലായിരുന്നോ? അല്ല, ഇനി ഒന്നുകൂടെ പോകുമ്പോ ഇതുപോലത്തെ തന്നെ നോക്കി മേടിക്കാം. ഞാന് എനിക്ക് അടിപൊളി ഒരു ബനിയൻ പോലെ എടുത്താണ്, പക്ഷെ അതെ എന്റെ സൈസ് ഇല്ലായിരുന്നു. അവരെ കാണിച്ച് അമ്മേനെ ഒപ്പനെ കൊണ്ട് കാണിച്ച്. നല്ല ചേച്ചി ഈ ടൈപ്പാ കൂടുതൽ ഇപ്പൊ ഇടുന്നേ. പപ്പയ്ക്ക് ഉണ്ടല്ലോ, ഞാൻ മറ്റേ വെള്ളിയാടൻ ബ്ലൗസും ചുരിദാറൊന്നും ഇടുന്ന പണ്ടേ ഇഷ്ടമില്ല. ഇങ്ങനത്തെ എന്നെയിലും ഒക്കെ ഇട്ടു നടക്കണം, അതാ ഇഷ്ടം. ഇത് ഞാൻ ഇട്ട വാടക അപ്പ പറഞ്ഞു കേട്ടോ, സൂപ്പർ ആണ്. അപ്പൊ ജീൻസ് ഇറങ്ങിയ ടൈമിൽ ആദ്യം ജയിച്ചത് പറഞ്ഞു നീ ജീൻസ് മേടിച്ചു കിട്ടോ, എനിക്കൊരു കുഴപ്പമില്ല, മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നീ മൈൻഡ് ആക്കാനും പോകണ്ടെന്ന് പറഞ്ഞു. പപ്പ ഇവിടെ വന്നിട്ട് പപ്പയ്ക്ക് ഇപ്പൊ ഈ മോഡേൺ ആയിട്ട് ഡ്രസ് ഇട്ടോ എന്നാണെന്ന് പറയാം. ആ എന്നാ നമ്മൾ അങ്ങനത്തെ മേടിച്ചിടാത്തെന്ന് ചോദിക്കുന്നു. പിള്ളേരുടെയൊക്കെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, കണ്ടാ ഒത്തിരി കട്ടിയുള്ള പോലെ തോന്നേ, പക്ഷെ ഒട്ടും കട്ടിയൊന്നും ഇല്ല. പിന്നെ ഇന്നത്തെ അമ്മയുടെ ഡ്രസ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാ എന്റെ ഷർട്ടാ കേട്ടോ. അമ്മക്ക് ഒട്ടും വണ്ണമില്ല, ഭയങ്കര സ്ലിം ആയിട്ട് പോകുന്നു കേട്ടോ, വയറും ഇല്ല ഒന്നും ഇല്ല. എന്നിട്ട് നല്ല രസമുണ്ട് ഇതിപ്പോ ഇട്ടേക്കുന്ന കാണാനായിട്ട്. നല്ല നല്ല ചേരുന്നുണ്ട് അമ്മക്ക്, ഒരു 10 വയസ്സ് കുറഞ്ഞു അല്ലേ. ഞാനും അപ്പയും പപ്പ ഫ്രണ്ടിൽ ഞാൻ പുറകിൽ നടക്കമ്മ. എന്നാ വെച്ചാൽ ദീപാവലി ആണ്, ഭയങ്കര തിരക്കല്ലേ, ചെറുക്കന്മാര് നോക്കായിരിക്കും. വലയവാ, ഒരു വലയം തീർത്തിട്ട് അതിനുള്ളിൽ ഇട്ടിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. പപ്പാടെ എപ്പോഴും എന്റെ കയ്യെ പിടിച്ചാണ് നടക്കുന്നത്, ആളുണ്ട് കൂടെ നിന്ന് അറിയിക്കാം. പോകുന്നതിന് ഇപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് ഡ്രസ് എടുക്കുന്നതായിരിക്കും. ഇപ്പൊ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇവരോട് പറയും, ഇവർക്ക് ഇഷ്ടം നടക്കുവാണെങ്കിൽ കുറച്ചുകൂടി വോയിസ് കുറയും. ഇഷ്ടമുള്ള എന്നാന്ന് വെച്ചാൽ മേടിച്ചോളാന്നാ പറയുന്നത്. കാരണം ഞാൻ സാധാരണ പോയി എനിക്കൊരു ഊഹം ഉണ്ടല്ലോ, അപ്പയ്ക്ക് ഇത് ചേരുവായിരിക്കാം, അമ്മയ്ക്ക് ഇത് ചേരുവായിരിക്കാം, അങ്ങനെ ഒരു ഇത്. അത് നോക്കിയിട്ട് ഞാൻ മേടിച്ചോണ്ട് ചെല്ലും. പക്ഷെ ഇതുവരെ മേടിച്ചോണ്ട് ചെന്ന എല്ലാം ഇല്ലാത്ത കളറും ഇതുപോലത്തെ അൻസോളിയുടെ ഒക്കെ ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെയാണ്. അപ്പൊ അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തായിരുന്നു. പക്ഷെ ഇന്ന് ഇപ്പൊ പപ്പ എല്ലാം കേറി കണ്ടു, പപ്പയ്ക്ക് എല്ലാം തന്നെ വേണം കേട്ടോ.
വന്നപ്പം നമുക്ക് മനസ്സിന് തോന്നി ഇഷ്ടപ്പെട്ട രണ്ടു മൂന്നെണ്ണം എടുക്കുക. എല്ലാവർക്കും ഇപ്പൊ നോക്കും. അതെ അതെ, ഇഷ്ടമുള്ള പപ്പയാണെങ്കിൽ പപ്പയ്ക്ക് ഈ പിള്ളേരൊക്കെ ഇട്ടോണ്ട് പോകുന്ന കാണുമ്പോ കൊറേ നോക്കി വെച്ചിട്ട് പറഞ്ഞു എനിക്ക് നോക്കി ഇതുപോലത്തെ വേണം വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിക്ക് അറിയത്തില്ല ഇപ്പൊ ഇവര് ബാൽക്കണി ഇരുന്നിട്ട് ഏതാ നോക്കി വെച്ചേക്കുന്നു അറിയത്തില്ലല്ലോ. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞു മോക്ക് ഏതാന്ന് വെച്ചാൽ ഇനി ഇഷ്ടമുള്ള എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ അവരതനുസരിച്ച് ഇഷ്ടമുള്ളത് മോക്ക് വെറുക്കുന്നു, എല്ലാവരും മേടിക്കുന്നു, ഭയങ്കര പരിപാടി. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പോയി. അപ്പൊ നമ്മുടെ അവിടെ നിന്ന് ഇത്രയും വലിയ കളക്ഷൻ ഒന്നുമില്ല. കട്ടപ്പന ചെറിയ ഒന്ന് രണ്ട് ഷോപ്പ് ഉണ്ട്. ആ ഷോപ്പിലൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് അല്ലേ. നമ്മൾ ഉപ്പാറയെന്ന് പോലും നമ്മൾ ഓണത്തിനും ക്രിസ്മസ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കട്ടപ്പന പോയാണ് ഡ്രസ് എടുക്കാറ്. അവിടെ അത്യാവശ്യം കളക്ഷൻ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ വെറൈറ്റി ഒന്നും ഇല്ല, വെറൈറ്റി നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഐറ്റംസ് ഒന്നും അങ്ങനത്തെ ഒന്നും ഇല്ല. പിന്നെ ശ്രീകുട്ടനെ കേറുന്നത് കാടും പടലും മേടിക്കാനുള്ള ഓട്ടമാണ്. അതെ, അമ്മ കൂടെ ഉള്ളതുകൊണ്ട് ഒരു ഇത്തിരി കുറവുണ്ടായിരുന്നു. ഇന്നിപ്പോ കുറെ സാധനമൊക്കെ മേടിച്ചു. അപ്പൊ എനിക്ക് രണ്ടു മൂന്ന് ഇത് മേടിക്കണം എന്ന് ഓർത്തിട്ട് ഞാൻ രണ്ടെണ്ണം മേടിച്ചാ ഓർത്തി ഒരെണ്ണം ആട്ടോ ഇത് നോക്കി. പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇന്ന് മേടിച്ചില്ല. ഇന്ന് കുറച്ച് അമ്മയ്ക്ക് അടുക്കളയോട്ട് വേണ്ട കുറച്ച് ഐറ്റംസ്, പിന്നെ ടേബിൾ തുടക്കുന്ന കുറച്ച് തുണിയും കാര്യങ്ങളെല്ലാം, അങ്ങനെയുള്ള ഐറ്റംസ് മാത്രം മേടിച്ചുള്ളൂ. ഞാൻ പപ്പായുടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മേടിച്ചു തന്ന് വിട്ടിട്ട് ഞാൻ നാട്ടിൽ വരുമ്പോ ഇത് എവിടെ എവിടെയെങ്ങാനും കിടക്കുക തുരുമ്പെടുത്തെങ്കിൽ കാലും കൈയും ഒന്നും കാണത്തില്ല. അടുക്കളയിൽ വെക്കുന്ന സാധനങ്ങൾ അപ്പയോടല്ലേ പറയുന്നത്. അതെ അല്ലെ, ഞാൻ പാവം കഴുകി പറക്കി സൂക്ഷിച്ചോണം എന്റെ പൊന്നെ, എന്നെ ഓർമ്മിക്കല്ലേ. ഈ വട്ടം കിച്ചണിലോട്ടൊക്കെ കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വെയിറ്റ് കാരണം മേടിക്കാൻ പറ്റാതെ പോയ ഐറ്റംസ് ഉണ്ടല്ലോ നമ്മുടെ മനസ്സിന്ന സാധനങ്ങൾ, അങ്ങനെ കുറച്ച് മേടിച്ചിട്ടുണ്ട്. പിന്നെ പിള്ളേർക്കൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ കളിപ്പാട്ടം കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മള്. ഇപ്പൊ ഇവരെ കൊണ്ട് എല്ലായിടത്തും പോകണ്ടേ. ഞാൻ പറഞ്ഞു ജസ്റ്റ് കണ്ടു വെക്കുക. ഇനിയിപ്പൊ നമ്മുടെ എല്ലായിടത്തും ഇറങ്ങിയിട്ട് നമുക്ക് മനസ്സിനാണെങ്കിൽ കിട്ടില്ല. പിന്നെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം, അതായത് പപ്പായി ഞാനും അമ്മയും കവറൊക്കെ പിടിച്ചിരുന്നു, ചേച്ചി ഫ്രണ്ടി വഴി പടയാളികളെ നയിച്ചുകൊണ്ട് ഇങ്ങനെ പോന്നു. ഒരു ഭയങ്കര ട്രാഫിക് ബ്ലോക്ക്, ഒരു ചേട്ടൻ ഒരു കറുകച്ചാലിലുള്ള ചേട്ടനാണ് കൊണ്ട് വണ്ടി ഇറത്തിയിട്ട്. ഇവര് കണ്ടില്ല കേട്ടോ, ശ്രീകുട്ടൻ പറഞ്ഞതേ ഉള്ളൂ. ആ ചേട്ടനോട് സംസാരിക്കാനോ ഒന്നും സമയം കിട്ടിയില്ല. തന്നെല്ലാം ട്രാഫിക്കൽ ആയതുകൊണ്ട് കൈകാഴ്ച നിർത്തിയാലും ഒരു ഒരു മിനിറ്റ് കൂടുതൽ പോലും നിർത്താനൊക്കെ, ഒരു സെക്കൻഡ് കൂടുതൽ വണ്ടി എടുക്കല്ലേ. എങ്ങനെ കൈ കാണിച്ചു? കൈ കാണിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേനെ ഇങ്ങനെ കാണിച്ചു, കൈ കൊണ്ട് വരാൻ പറഞ്ഞു. ശ്രീകുട്ടാ ഞാൻ വീഡിയോ കാണുന്നതാണ്, കറുവച്ചാല്ല വീട് എന്ന് മാത്രം പറഞ്ഞു. അപ്പത്തേനും ബാക്കി നിന്ന് വണ്ടി ഓൺ അടിച്ചു പോവുകയും ചെയ്തു. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. അത്ര തിരക്കിലാണെങ്കിലും നമ്മളോട് മിണ്ടാൻ ഒരു മനസ്സ് കാണിച്ചല്ലോ. പിന്നെ നമ്മള് ചേച്ചി ഒരു അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അടുത്ത ദിവസം എന്റെ വീഡിയോ വരുന്നതായിരിക്കും. ഇന്ന് അപ്പ ഇന്നത്തെ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, അപ്പ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പൊന്നാത്ത ബോധം പോലെ കൊണ്ടു നടക്കുന്നുണ്ട്. ഞാനിന്ന് ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞു ഞാൻ പിടിക്കാന്ന് പറഞ്ഞ കൈ മേടിച്ചേ, മേടിച്ചപ്പം മറ്റേ സൂപ്പർ മാർക്കറ്റിൽ വെച്ചായിരുന്നു. ഇന്നലെ പപ്പ പെട്ടെന്ന് ഉണ്ടാക്കി തട്ടിപ്പറിച്ച് മേടിച്ചു വെച്ചിട്ടോ, അത്രയും വിലയുള്ള സാധനമാണ്. ഞാൻ പിടിച്ചാ പോകുമല്ലോ എന്നാണ് പേടിച്ച് എടുത്ത് 10 രൂപയായിട്ട് വെച്ചോണ്ട് വന്നു. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി സാധനമാണ്. പിന്നെ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. ദീപാവലി എല്ലായിടത്തും അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്നു. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കുറെ പേര് മറ്റേ ദീപം കത്തിച്ചിട്ട് ഫോട്ടോ ഒക്കെ അയച്ചു തന്നു. നമുക്ക് ഇവട്ടം ദീപാവലി ഒന്നും വലിയ ആഘോഷമില്ല, ഞാൻ ഒരു വട്ടം പറഞ്ഞായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെ ഫ്ലാറ്റില് ലൈറ്റൊക്കെ ഇട്ട് ഞാൻ പുറത്തിറങ്ങി കാണിക്കാം കേട്ടോ, നല്ല അടിപൊളിയാണ്. അല്ലെങ്കിലും ദീപാവലിക്ക് ദുബായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബുർജ് ഖലീഫ പോവാണ് സൂപ്പറാ. പക്ഷെ ആ പ്രദേശത്തോട് നമുക്ക് അടുക്കാൻ പറ്റില്ല. ഒന്നാമത് വീക്കെൻഡ് ആ സൺഡേ ആ ദീപാവലിയാ. അപ്പൊ അവിടെ നേരത്തെ തന്നെ പോയി നമ്മള് സ്ഥലം പിടിച്ചെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഫയർവർക്സ് ഒക്കെ കാണാൻ പറ്റും. പക്ഷെ അത് പറ്റത്തില്ല, ഇപ്പൊ നമുക്ക് അവത്ര പോയി ഇവര് മടുക്കും, ഇവർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. പിന്നെ ഇവിടുത്തെ ബിൽഡിങ്ങുകളും കാര്യങ്ങളും എല്ലാം അലങ്കരിച്ച് അതൊക്കെ ഒരു ഭയങ്കര ഒരു ഇതാട്ടോ. ഞാനും ലൈറ്റ് ഇടാനായിട്ടൊക്കെ പ്ലാൻ ഒക്കെ ചെയ്തതാ. പക്ഷെ അത് ഞാൻ ഓർത്തായി നമുക്ക് ദീപാവലി ഒന്നും ഇല്ലല്ലോ, വേണ്ടല്ലോ എന്ന് ഓർത്ത്. അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തു. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരുവിധപ്പെട്ട എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. എല്ലാ രാജ്യക്കാരും നമ്മുടെ ഈ ഫ്ലാറ്റിനകത്ത് എല്ലാ ഇന്ത്യയിൽ തന്നെയുള്ള എല്ലാ സംസ്ഥാനത്തെ ആൾക്കാരും നമ്മുടെ ഈ ഫ്ലാറ്റിൽ തന്നെ. ഹിന്ദിക്കാരുണ്ട്, തമിഴ്ക്കാരുണ്ട്, തമിഴ്ക്കാരുടെ അക്കാരൊക്കെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ. അപ്പം അവരെല്ലാരും ഇപ്പൊ അവരെല്ലാം നമ്മുടെ ഇവിടെ ഇറങ്ങുന്ന റൂമുകളുടെ എല്ലാം വാതിൽ അലങ്കരിച്ച് ദുബായില് ഫുള്ള് എല്ലാ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ, അതായത് നമുക്കിപ്പോ റൂമിന്റെ അകത്ത് അല്ലെ ഫ്ലാറ്റ് നമ്മുടെ ഇതിന്റെ അകത്ത് ഫ്ലാറ്റിന്റെ അകത്ത് ദീപം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത്രയും കാണത്തില്ല. അപ്പൊ എല്ലാരും ഔട്ട്സൈഡിലോട്ടായിരിക്കും ലൈറ്റ് ഇടുന്നത്. അപ്പൊ അത് പുറത്തൂടെ പോകുമ്പോ വണ്ടിയാവിലൊക്കെ പോകുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. അതുകൊണ്ട് ഞാനിപ്പോ നമ്മളൊരു 5 മണി സമയത്തൊക്കെ അല്ലേ പോയത്. നമ്മള് പോയി പക്ഷെ ഇപ്പൊ തിരിച്ചുണ്ട് എല്ലാരും ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോ നല്ല രസമായി കാണാനായിട്ട്. കോലമൊക്കെ വരച്ച് ദീപമൊക്കെ കത്തിച്ച് പിന്നെ ചേച്ചിമാരൊക്കെ ആണെങ്കിലും അവരൊരു കളർ കോഡൊക്കെ ഉണ്ട്. ഇന്നിപ്പം ഓരോരുത്തരും അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. നമ്മള് പോയില്ല, നമ്മള് പിന്നീട് പോകുന്നുള്ളൂ അമ്പലത്തിലോട്ട്. നമ്മള് പോയില്ല,
അന്നേരം ഇതാണെങ്കില് അമ്പലത്തിൽ പോന്നോ കുങ്കുമം തൊടുന്നോ ഇപ്പൊ പാർക്കിൽ പോവാണ ശേഷോ അടുക്കാൻ പോലും പറ്റിയായിരിക്കും പാർക്കിലോട്ടെത്തും എല്ലാവരും സാരി ഉടുക്കും പിള്ളേര് പാവാടം ബസ്സൊക്കെ ഇട്ടും കൂടുതലും ചുമലയോടാ ചുമല ഓറഞ്ച് ഓറഞ്ച് മഞ്ഞ ഓരോരുത്തരുടെ കൾച്ചർ അനുസരിച്ച് നമ്മള് കേരളത്തിലുള്ള ഒരു ചന്ദനം കുഞ്ഞു കുറിയൊക്കെ അല്ലേ തോന്നുന്നു ഇവരെന്ന് വെച്ചുകഴിഞ്ഞാൽ മൂത്തൊക്കെ വാരി പൊത്തി അങ്ങനെയൊക്കെയാ പക്ഷെ അതൊക്കെ കാണാൻ ഒരു ഭംഗിയാ വർഷത്തിൽ ഒരിക്കൽ വരുന്ന പിന്നെ എല്ലാ കടയിലും നമ്മള് ചെല്ലുമ്പോ നമുക്ക് സ്വീറ്റ്സ് തരും അവരുടെ ബഹുമാനം എല്ലാവരും മുഖത്ത് നല്ല തെളിച്ചോ ദീപാവലി ആയിട്ടേ ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയി ദുബായ് വന്നിട്ട് ദുബായിലെ ദീപാവലി നമുക്ക് എങ്ങനെയൊന്ന് മനസ്സിലാക്കാൻ പറ്റിയ കേട്ടോ ഞാനിത് നല്ല രീതി ആഘോഷിക്കണം ഓർത്ത പക്ഷെ നമുക്ക് ഇപ്പം വീട്ടിലൊരു മരണം നടന്നോണ്ട് നമുക്ക് ഇതൊന്നും ആഘോഷിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ആഘോഷിക്കാത്ത കേട്ടോ പക്ഷെ നമുക്ക് എല്ലാം കാണാൻ പറ്റുന്നുണ്ട് പുറമെ എല്ലാരും കാണിക്കുന്നത് അല്ല നമ്മുടെ ഒരു ഇത് മനസ്സിന്ന് പറയുമ്പോ ദുബായ് ഒരു അറബ് രാജ്യമാണ് അവിടെ ദീപാവലി ആഘോഷം അങ്ങനെ അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ നമ്മുടെ മൈൻഡില് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ദുബായില് എല്ലാ രീതിയിലുള്ള എല്ലാ രാജ്യക്കാരും ഉണ്ട് എല്ലാ രീതിയിലുള്ള കൾച്ചറും ഉണ്ട് എല്ലാ ഫെസ്റ്റിവൽസും അവര് അലൗഡ് ആണ് ചെയ്യാനായിട്ട് എങ്ങനെ വേണ്ടി പിന്നെ മൂന്നാല് ചെറുക്കന്മാര് രാവിലെ താഴ്ത്തു നിൽക്കും മുണ്ടൊക്കെ എടുത്ത് പല പോസ് ചെയ്യുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് മലയാളികളെ എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ നമുക്ക് ബാൽക്കണി ഇറങ്ങിയിട്ട് നമ്മുടെ വ്യൂ ഒന്ന് കാണിക്കാം കേട്ടോ അടിപൊളിയാണ് അത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് കാണാൻ ഇഷ്ടമായിരിക്കും സാധാരണ നമ്മള് അല്ലാത്ത ദിവസങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലേ ഫ്ലാറ്റിലെ അങ്ങും ഇങ്ങും ഓരോരുത്തരെയൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ ഇന്ന് എല്ലാവരും പുറത്തിറങ്ങി നിന്നും താഴോട്ടും മേളോട്ടും പടക്കം പൊട്ടുന്നൊക്കെ നോക്കി നിപ്പാണ് പരിപാടി അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ചേട്ടന്മാരെ പൊട്ടിക്കാൻ വേറെ സ്ഥലമില്ലല്ലോ അവിടെ റൂമിന്റെ ബാൽക്കണി വെച്ചിട്ട് പടക്കം പൊട്ടിക്കണേ കത്തിച്ചിട്ട് ഓടുവാ ജീവനും കൊണ്ട് ആണ്ട് തീ കുളിച്ചേ അതെ കുനിഞ്ഞിരിക്കുക എന്റെ പൊന്നിയേട്ടാ കിച്ചൺ അടുത്തല്ലോ ആണോ പക്ഷെ എല്ലാരും നോക്കുന്നുണ്ട് കേട്ടോ താഴെ കൂടെ പോകുന്നവരും തൊട്ട് താഴത്തെ ഫ്ലാറ്റിലുള്ളവരും എല്ലാം നോക്കുന്നുണ്ട് എല്ലാവരും ഉണ്ടല്ലോ അതിന് നടുക്കുണ്ടല്ലോ ഒരു ദീപത്തിന്റെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ ദീപം പോലെ നല്ല രസമാണ് അടിപൊളിയായിട്ട് എല്ലായിടത്തും ആ മദീനയുടെ സൈഡൊക്കെ പോണെങ്കിലോ എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇമാൻ ഇഷ്ടം പോലെ വന്നു ആണ്ടേ താഴെ മേളിലും അതിന്റെ മണ്ടയിലോട്ട് പോകുന്നു മൂന്നെണ്ണം അപ്പൊ നമ്മുടെ റൂമിന്റെ ഫ്രണ്ട് വശം കൊണ്ടു കാണിക്കാം അല്ലേ ആ ചേച്ചിമാര് അറേഞ്ച് ചെയ്തേക്കുന്നേ കൊറച്ചു ദൂരം നടന്നിന്ന് അപ്പൊ ഇന്ന് ദീപാവലി ആയിട്ട് പുറത്തുനിന്നാണ് ഫുഡ് ചേച്ചി ഇന്ന് പറഞ്ഞു ഒന്നും ഉണ്ടാക്കണ്ടെന്ന് ചേച്ചിക്ക് ലീവ് ആയിരുന്നു ആള് മാണ്ട് കിടന്ന് ഉച്ച വരെ ഉറങ്ങി എന്നിട്ട് എണീറ്റ് പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് കഴിക്കാന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ റിവർലാൻഡിൽ പോയ വീഡിയോ ഉണ്ടല്ലോ നമ്മള് അത് നൈറ്റ് സെറ്റപ്പിനാ പോയത് നൈറ്റ് അല്ലേ നൈറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നാമത്തെ വീഡിയോക്ക് ക്ലാരിറ്റി കുറവായിരിക്കും പിന്നെ നമുക്ക് അവിടുത്തെ ലൈറ്റിംഗ്സും കാര്യങ്ങളും കൂടുതലും ഞാൻ ആ ഹാലോവിൻ ഷോ ആണ് എനിക്ക് മെയിൻ ആയിട്ട് ഞാൻ നോക്കിയത് അതായത് ഹാലോവിൻ ഷോ നമുക്ക് മോനും ഇവിടെ പറഞ്ഞ് ഊതുമേത്തേലും കണ്ട് ഒരു ഹോട്ടലിൽ നടത്തുന്നുണ്ടായിരുന്നു അതെന്തോ നമ്മള് ടിക്കറ്റ് ഒക്കെ എടുത്ത് പോകണം പക്ഷെ അന്ന് എനിക്ക് നൈറ്റ് അതുകൊണ്ട് പോകാൻ പറ്റിയില്ല അവൻ പറഞ്ഞു അതൊക്കെ വല്ലപ്പോഴും അല്ലേ അമേരിക്കക്കാരുടെ ഷോ അല്ലേ മറ്റേതെന്നൊക്കെ പറഞ്ഞു അപ്പൊ എനിക്കാണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ അപ്പൊ ഞാൻ ഓർത്ത് ഇവിടെ പോവാണ് അത് കാണാലോ എന്ന് ഓർത്തിട്ട് അത് അതിന്റെ ടൈമിങ്സ് നോക്കിട്ടാ പോയത് അപ്പൊ അന്നേരത്തേക്കിന് അവിടുത്തെ ലൈറ്റിങ്സും കാര്യങ്ങളും ഒക്കെ കുറവാ അതായത് വെട്ടക്കുറവാ നമ്മുടെ വീഡിയോക്ക് ക്ലാരിറ്റി കുറവായിരിക്കും അപ്പം അത് ആ വീഡിയോ അതുകൊണ്ടാണ് നമുക്കൊരു വലിയൊരു ഇത് തോന്നുന്നത് രണ്ടുപേരും നമ്മൾ വിളിച്ചു ചോദിച്ചു എന്നാ ശ്രീക്കുട്ടാ ആ വീഡിയോ യൂസ് കുറവാണല്ലോ എന്ന് നമ്മൾ എവിടെ പോയാലും അത് നമ്മള് വീഡിയോ ആയിട്ട് എടുത്ത് ഇടുന്നതായിരിക്കും പിന്നീട് നമുക്കൊരു മെമ്മറിയാ നമ്മള് യൂസ് നോക്കണില്ല നമ്മുടെ നമ്മൾ കാണുന്നില്ല നമ്മുടെ വീഡിയോയിലൂടെ മറ്റുള്ളവരെയും കാണിക്കണം അത് മാത്രം മാളുക്കുട്ടി വന്നിട്ട് കാണുന്നില്ല അപ്പൊ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ എടുക്കുമ്പോ അവർക്കാണെങ്കിലും കാണാം പിന്നെ അത് മാത്രല്ല ഇവര് നാട്ടിൽ ചെന്ന് കഴിയുമ്പോ പപ്പ ടിവിയിലൊക്കെ കാണുമ്പോഴത്തേക്കിന് അതൊരു ഇത്തിരി കൂടെ ഭംഗിക്ക് കാണാൻ പറ്റും അപ്പൊ അതൊക്കെയാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം നമ്മുടെ വീഡിയോസ് ഇവിടെ വന്നേ പിന്നെ കാണുന്നില്ല കാരണം ഞാൻ മൊബൈലെടുത്ത് ഇത് ഓൺ ആക്കുമ്പോഴത്തേക്കും ശ്രീകുട്ടൻ അടുത്ത് എഡിറ്റ് ചെയ്യുക
പിറ്റേ ദിവസത്തെ അന്നത്തെ കൊച്ചൊക്കെ പറയും ബാൽക്കണി പോയി ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ സൗണ്ട് കാരണം പപ്പയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭയങ്കര ഒച്ചയ്ക്ക് നല്ല ക്ലാരിറ്റിയോട് കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് വീഡിയോ ഒക്കെ കാണും. അപ്പൊ പപ്പ കൊറേ ദിവസമാണ് കൊറേ നാട്ടിൽ ചെന്നിട്ട് എനിക്ക് എന്റെ ടിവിയില് വീഡിയോ ഒക്കെ കാണണം, എന്നാലും ഒരു രസമുള്ളത്. അപ്പം ഇതൊക്കെ നമുക്കൊരു മെമ്മറീസാ, നമ്മൾ എവിടെ പോയാലും നമ്മൾ ഒരു മുട്ടായി മേടിച്ചുള്ളതിലും അല്ലെ ഒരു സാധനം കണ്ടുള്ളതിലും നമ്മൾ അതിന്റെ എല്ലാം വീഡിയോ എടുക്കും. കാരണം ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളപ്പോ നമ്മളെ ഫോണിലാണെങ്കിലും എല്ലാം സ്റ്റോർ ചെയ്ത് നോക്കാൻ പറ്റിയെന്ന് വെച്ചാൽ മെമ്മറി കാർഡ് ഇട്ടാണെങ്കിലും കുറെ കഴിയുമ്പോൾ സ്റ്റോറേജ് സ്പേസ് തരും. പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഡിലീറ്റ് ആയി ഡിലീറ്റ് ആയി പോയിക്കൊണ്ടിരിക്കും. ഒരു അഞ്ചാറ് കൊല്ലം കഴിയുമ്പോൾ ഇതാകുമ്പോൾ എന്നും അവിടെ പെർമനന്റ് ആദ്യം വന്ന വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവരെ കൊണ്ടുവരാൻ എൻജോയ് ചെയ്യാ തിരിച്ചുവിടുക, അതാണ് എന്റെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പം നമ്മളെ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നമുക്ക് 129,000 പേരായിട്ടുണ്ട്. അപ്പം വാഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഊറ്റമായിട്ട് 200K അടിക്കുന്നതായിരിക്കും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കുറെ കിതാബൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്, ഇതുണ്ടോ എല്ലാം നമുക്ക് നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ ഒക്കെ കാണിക്കാം അല്ലേ. എല്ലാം പറക്കി പറക്കി വെച്ചിട്ടുണ്ട്, എങ്ങനെയാണെന്നറിയത്തില്ല. മിക്കവാറും പോകുമ്പോഴത്തേക്കാണ് എന്റെ കാര്യത്തിൽ തീരുമാനം. ദീപം ഒക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാണ്. അതെ, പൂമാലയൊക്കെ ഇട്ട് ലൈറ്റ് ഒക്കെ ഇട്ട് അതൊരു പെർമനന്റ് ആയിട്ടുള്ള. അപ്പൊ ചേട്ടൻ വന്ന് ചോദിക്കായിരുന്നു എങ്ങനെയുണ്ടെന്നൊക്കെ. വേറെ ലൈറ്റ് ഒക്കെ അകത്തുനിന്ന് എടുത്ത് തരുവ, അകത്തുണ്ടെന്ന് തോന്നു കേട്ടോ. പുറത്ത് ചേച്ചിമാരെ കൂടെ നോക്കിട്ട് വാ. ഓരോരുത്തരുടെ റൂമിന്റെ രണ്ടു വശം കേട്ടോ, നല്ല അടിപൊളിയാണ്. ലൈറ്റ് ഒക്കെ ഇട്ടുണ്ട്. ആ അകത്തുണ്ടോ? ആ അകത്തോട് ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ടല്ലേ. പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ പൂജയൊക്കെ നമ്മള് പുറത്തു പോയിട്ട് വന്നപ്പം ഇവിടെ 10-30 പേര് നിന്ന് എന്തൊക്കെയാ പരിപാടി ഉണ്ടായിരുന്നു. എല്ലാം നല്ല രസമുണ്ട്, അവരുടെ സന്തോഷം, അവരുടെ ദീപാവലി ആഘോഷോ, അവരുടെ ദീപാവലി ആഘോഷോ. എന്നാ അടിപൊളിയായിട്ടല്ലേ അവർ ലൈറ്റ് ഇട്ടേക്കുന്നത്, നല്ല രസമുണ്ട്. രണ്ടുപേരും കൂടെ ഇന്ന് പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, പാൽക്കപ്പ് കഴിക്കാനാണ് വന്നത്. പാൽക്കപ്പ് ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഒപ്പം 3-4 ദിവസമായിട്ട് മുമ്പ് പറഞ്ഞായിരുന്നു പാൽക്കപ്പ് കഴിക്കണമെന്ന്. പാൽക്കപ്പ പാൽ പൊറോട്ടയൊക്കെ ഉണ്ട്. അപ്പൊ ഓരോ ദിവസം കൊണ്ടുവന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതെ, ഇതിൽ ജ്യൂസ് ഐറ്റംസ് വേണോ? അവക്കാഡോ, ഗ്രേപ്സ്, ഓറഞ്ച്. അപ്പൊ സ്റ്റാർട്ടർ വന്നിട്ടുണ്ട്, സലാഡൊക്കെ രണ്ടുപേരും നോക്കുന്നുണ്ട്. കഴിച്ചോ? നല്ല ഹെൽത്തി ഫുഡാ. പപ്പായ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, പപ്പായ എവിടെ പോയാലും ഫുഡ് കഴിക്കാൻ പോലും സലാഡ് ഫുള്ള് ആദ്യം കഴിക്കുന്ന പപ്പായ കഴിക്കാറില്ല. പക്ഷെ ഒരു കാര്യം ഉണ്ട്, നാട്ടിലിപ്പോ ഇല്ല, ഇവിടെ ഫുഡ് ലൈവാ, ഒരു ടൈം എടുക്കും. ഇത് വരുവാണെങ്കിൽ നമ്മൾ അത്ര ടൈം കൊണ്ട് ഇത് കഴിക്കും, ഇരുന്നോളും. ആ ഫുഡ് വരും. ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ ഫുഡ് ഐറ്റം വന്നിട്ടുണ്ട്, മീൻ ഫ്രൈ ഉണ്ട്, കണവ റോസ്റ്റ് ഉണ്ട്, ചെമ്മീനുണ്ട്, മീൻകറി ഉണ്ട്, ക്രാബ് ഉണ്ട്, പിന്നെ ടൊമാറ്റോ ചിപ്സ് ഉണ്ട്, സലാഡുണ്ട്. എന്ത് അത്? ചെമ്മീന്. അപ്പൊ എല്ലാം കൂടെ ആ പാൽക്കപ്പയും അപ്പമൊക്കെ വരാനുണ്ട്. ആ വരാനുണ്ട്. പിന്നെ ഞാനൊരു മട്ടൻ സൂപ്പും പറഞ്ഞിട്ടുണ്ട്, കുറെ നാളായിട്ട് സൂപ്പ് കുടിക്കണം എന്നൊരു ആഗ്രഹം. പാൽക്കപ്പ. എന്റെ പേര് ഷെഫീഖ് അല്ലേ. ആ ചേട്ടൻ നമ്മുടെ സബ്സ്ക്രൈബർ കേട്ടോ, വീഡിയോ ഒക്കെ കാണുന്ന ആളാണ്. കോഴിക്കോട് വടാര. ഈ ഹോട്ടലിന്റെ പേര് ഹോംലി റെസ്റ്റോറന്റ്. ഹോംലി ഫുഡ് റെസ്റ്റോറന്റ്.
കഴിച്ചു. അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയുള്ളായിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പൊ തന്നെ ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. അതെ, എന്റെ പോക്കത്തിനനുസരിച്ച് കുനിഞ്ഞു കുനിഞ്ഞു വന്നപ്പോ എല്ലാരും ഈ പരിപാടി.